നമസ്കാരം മദേഴ്സ് ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പൊ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു സേഫ് ആയിട്ടിരിക്കൂ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് നമ്മൾ ഫോർമുല മിൽക്ക് കൊടുക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് നമ്മൾ അമ്മമാർ ചെയ്തിരിക്കേണ്ട കുറച്ച് ടിപ്സ് ആണ് അതിൽ നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളുണ്ട് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ട് രണ്ട് മൂന്ന് പോയിന്റ്സേ ഉള്ളൂ വളരെ വേഗം നമുക്ക് നോക്കാം അതിൽ ഏറ്റവും ഒന്നാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് ഫീഡിംഗ് ബോട്ടിൽ വാങ്ങിക്കുമ്പോൾ അതിന്റെ നിപ്പിളിന്റെ ഒരു സൈസാണ് കാരണം എന്ന് പറഞ്ഞാൽ നോർമലി നിപ്പിള് ഏജ് വെച്ചിട്ടായിരിക്കും ഉണ്ടായിരിക്കുക അപ്പൊ അത് നമ്മൾ കൃത്യമായിട്ട് നോക്കി വേണം വാങ്ങാൻ കാരണം സ്ലോ ആയിട്ട് വേണം നമ്മൾ ഈ ഫോർമുല മിൽക്ക് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനായിട്ട് നോർമലി നമുക്കറിയാം ബ്രസ്റ്റ് മിൽക്ക് കുടിച്ചുകൊണ്ടിരുന്ന കുട്ടികൾക്ക് നമ്മൾ എന്തെങ്കിലും കാരണം കൊണ്ട് ഫോർമുല മിൽക്ക് കൊടുത്തു തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ബ്രസ്റ്റ് മിൽക്ക് കുടിക്കാൻ ഭയങ്കര മടിയായിരിക്കും ഇതിന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് നമുക്ക് ഫോർമുല മിൽക്ക് നിപ്പിളിൽ നിന്ന് പാല് കുടിക്കുമ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് കുഞ്ഞുങ്ങൾക്ക് അത് ഉള്ളിലേക്ക് കിട്ടും ബ്രസ്റ്റിൽ നിന്ന് വലിച്ചു കുടിക്കുന്ന പോലെ അത്ര ഒരു എഫേർട്ട് അവർക്ക് വേണ്ട അപ്പൊ നമ്മൾ ചെറിയ സൈസുള്ള നിപ്പിള് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് കുറച്ച് എഫേർട്ട് എടുത്ത് തന്നെ കുടിക്കണം അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ചെറിയ അളവിൽ കിട്ടാൻ വേണ്ടിയിട്ട് സ്ലോ ആയിട്ട് വേണം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അതിനനുസരിച്ചിട്ടുള്ള നിപ്പിളെ നമ്മൾ തിരഞ്ഞെടുക്കാവുള്ളൂ പിന്നെ അടുത്ത കാര്യം അത് നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുഞ്ഞുങ്ങളെ ഒരിക്കലും കിടത്തിയിട്ട് ഫോർമുല മിൽക്ക് കൊടുക്കരുത് ബോട്ടിൽ ഫീഡ് കൊടുക്കരുത് എപ്പോഴും നമ്മൾ കുഞ്ഞുങ്ങളെ കയ്യിൽ താങ്ങി പിടിച്ചിട്ട് അല്ലെങ്കിൽ ഇരിക്കാറായതാണെങ്കിൽ ഇരിക്കുന്ന ആ ഒരു പൊസിഷനിൽ വെച്ചിട്ട് വേണം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനായിട്ട് അതുപോലെ തന്നെ കുപ്പി നമ്മൾ കമഴ്ത്തി പിടിച്ചിട്ട് അതായത് ഇപ്പം നമ്മൾ കുഞ്ഞുങ്ങളെ കിടത്തി കൊടുക്കുകയാണെങ്കിൽ കുപ്പി കമഴ്ത്തി ആയിരിക്കും ഇരിക്കുന്നത് അപ്പം ആ ഒരു പൊസിഷനിൽ ഒരിക്കലും നമ്മൾ കുഞ്ഞുങ്ങളെ ഫീഡ് ചെയ്യരുത് കാരണം എന്താണെന്ന് വെച്ചാൽ കിടന്നിട്ട് ബോട്ടിൽ ഫീഡ് ചെയ്യുന്ന കുഞ്ഞുങ്ങൾക്കാണ് ഇയർ ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ഇയർ പ്രോബ്ലംസ് വരാനുള്ള ചാൻസ് കൂടുതലുള്ളത് അതുകൊണ്ട് തന്നെ നമ്മൾ കുഞ്ഞുങ്ങളെ എപ്പോഴും ഇരിക്കുന്ന പൊസിഷനിൽ പിടിച്ചിട്ട് ബോട്ടിൽ ചെറിയ രീതിയിൽ ചെരിച്ചു പിടിച്ചിട്ട് വേണം അതായത് ബോട്ടിൽ നമ്മൾ കമത്തി പിടിക്കരുത് ഒരിക്കലും ചെരിച്ചു പിടിച്ചിട്ട് വേണം നമ്മൾ അവരെ ഫീഡ് ചെയ്യാനായിട്ട് ഇതാണ് രണ്ടാമത്തെ കാര്യം മൂന്നാമത്തെ എന്ന് പറഞ്ഞാൽ ഒരിക്കലും നമ്മൾ ഹറിബറി ആയിട്ട് അതായത് വേഗം കുളിപ്പിച്ചു തീർക്കാൻ വേണ്ടിയിട്ട് ഫോഴ്സ് ചെയ്ത് അങ്ങോട്ട് കൊടുക്കരുത് അവർ ചിലപ്പോൾ കുറച്ച് കുടിച്ചു കഴിഞ്ഞാൽ അവർ അത് റെഫ്യൂസ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് വേണ്ട അത് മതിയായി അതുകൊണ്ടാണ് അപ്പം നമ്മൾ അവിടെ നിർത്തുക പിന്നെ കുഞ്ഞുങ്ങൾ ആവശ്യപ്പെടുമ്പോൾ മാത്രം കൊടുക്കുക കാരണം ഈ നമ്മുടെ ബ്രസ്റ്റ് മിൽക്ക് കുടിക്കുന്ന പോലെയല്ല കുഞ്ഞുങ്ങൾക്ക് ബോട്ടിൽ ഫീഡ് കൊടുത്തു കഴിയുമ്പോൾ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ചില കുഞ്ഞുങ്ങൾക്ക് അത് ഫുള്ളാവും അതിനകത്ത് എക്സ്ട്രാ സാധനങ്ങളൊക്കെ അടങ്ങിയിട്ടുണ്ടല്ലോ അതുകൊണ്ട് തന്നെ അപ്പൊ അതുകൊണ്ട് ഒരിക്കലും നമ്മൾ ഫോഴ്സ് ചെയ്യാതെ ചെറിയ ക്വാണ്ടിറ്റിയിൽ ഇടയ്ക്കിടയ്ക്ക് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ എത്ര എം എൽ കൊടുക്കണം അല്ലെങ്കിൽ എത്ര പ്രാവശ്യം കൊടുക്കണം എന്ന് ചോദിച്ചിട്ട് ഒരുപാട് പേര് ചോദിക്കാറുണ്ട് അപ്പൊ അത് ഒരിക്കലും നമ്മളല്ല പറയണ്ടേ നിങ്ങൾ കൊടുത്തു തുടങ്ങേണ്ടത് തന്നെ ഡോക്ടറിന്റെ പെർമിഷനോടെ അല്ലെങ്കിൽ പ്രിസ്ക്രിപ്ഷനോടെ വേണം അതുപോലെ തന്നെ അവർ പറയുന്നതിനനുസരിച്ചിട്ടുള്ള അളവിൽ കൊടുക്കുക പിന്നെ മിക്ക ബോട്ടിൽസിന്റെയും പുറത്ത് കൊടുക്കേണ്ട അളവുകളും എഴുതിയിട്ടുണ്ടാവും അപ്പൊ അതും കൂടി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും എത്ര എം എൽ വെച്ചിട്ട് എത്ര ടൈം ഇടപെട്ടിട്ട് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണം എന്നുള്ള കാര്യത്തിൽ അടുത്ത ഒന്ന് പറയാനുള്ളതെന്ന് വെച്ചാൽ ഒരിക്കലും നമ്മൾ കുഞ്ഞുങ്ങളെ നമ്മുടെ ഫേസിൽ നിന്ന് അകത്തി പിടിച്ചിട്ട് ബ്രസ്റ്റ് മിൽക്ക് അല്ല ഫോർമുല മിൽക്ക് കൊടുക്കാതിരിക്കുക കാരണം എന്താന്ന് വെച്ചാൽ നമ്മളുടെ കയ്യിൽ അതായത് നമ്മുടെ കയ്യിൽ ഇങ്ങനെ നമ്മൾ ബ്രസ്റ്റ് മിൽക്ക് എങ്ങനെ കൊടുക്കുന്നു അതേ രീതിയിൽ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കാരണം കുഞ്ഞുങ്ങൾക്ക് ഒരിക്കലും തോന്നരുത് ഇത് വേറെ എന്തോ തരുന്നു എന്നുള്ളത് നമ്മൾ ആക്ട് ചെയ്യുക അതായത് ബ്രസ്റ്റ് മിൽക്ക് തന്നെയാണ് കൊടുക്കുന്നത് എന്നുള്ള രീതിയിൽ അതുപോലെ തന്നെ കുഞ്ഞുങ്ങളോട് ആ സമയത്ത് സംസാരിച്ചുകൊണ്ടിരിക്കാനും ശ്രദ്ധിക്കുക കാരണം ഒരുപാട് അമ്മമാര് പറയുന്നുണ്ട് കുഞ്ഞിന് അറ്റാച്ച്മെന്റ് കുറവാണെന്നുള്ളത് അപ്പൊ ഈ ഒരു സമയം നമുക്ക് ബോണ്ടിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്നതാണ് അപ്പൊ അതുകൊണ്ട് കുഞ്ഞുങ്ങളെ എപ്പോഴും നമ്മുടെ അടുത്തേക്ക് തന്നെ ഫേസ് ചെയ്ത് പിടിച്ചിട്ട് അതുപോലെ തന്നെ നമുക്ക് ഒരു സൈഡിൽ മാത്രം പിടിച്ച് കൊടുക്കേണ്ട ഇപ്പുറ സൈഡിൽ പിടിച്ചിട്ടും കൊടുക്കാം കുഞ്ഞിനെ രണ്ട് സൈഡിലും മാറി മാറി കാരണം നമ്മൾ എങ്ങനെയാണോ ഫീഡ് ചെയ്യിക്കുന്നത് ബ്രസ്റ്റ് മിൽക്ക് അതുപോലെ തന്നെ നമുക്ക് ഫോർമുല മിൽക്കും കൊടുക്കാവുന്നതാണ് കുഞ്ഞുങ്ങൾക്ക് അപ്പൊ അമ്മമാരോട് അവർക്ക് കുറച്ചും കൂടി ഒരു ബോണ്ടിങ് കൂടുതൽ വരാനുള്ള സാധ്യത പിന്നെ ലാസ്റ്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു പോയിന്റ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും കുഞ്ഞുങ്ങളുടെ കൈയും കൂടെ അകത്താക്കി വെച്ചിട്ട് ടവലിനകത്താക്കി വെച്ചിട്ട് നമ്മൾ കവർ ചെയ്തിട്ട്
സ്വാഡിൽ ചെയ്തിട്ട് അതായത് പൊതിഞ്ഞു കെട്ടിയിട്ട് അവർക്ക് ഫീഡ് കൊടുക്കാതിരിക്കുക. എപ്പോഴും കുഞ്ഞുങ്ങളുടെ കൈയും കാലും ഫ്രീ ആക്കി വെച്ചിട്ട് വേണം നമ്മൾ ഫീഡ് ചെയ്യാനായിട്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഫ്രീ ആയിട്ട് മൂവ് ചെയ്തുകൊണ്ട് അത് എൻജോയ് ചെയ്തിട്ട് കുടിക്കാൻ പറ്റണം. അതുപോലെ തന്നെ അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിക്കഴിഞ്ഞാൽ അത് കാണിക്കാനും കൂടി പറ്റണം. എക്സ്പ്രസ് ചെയ്യാൻ അവർക്ക് വേറെ വഴികളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ തീർച്ചയായിട്ടും അവരുടെ കൈയും കാലും എപ്പോഴും ഫ്രീ ആയി വിട്ടിട്ട് വേണം ബോട്ടിൽ ഫീഡ് കൊടുക്കാനായിട്ട്. അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കുഞ്ഞുങ്ങൾക്ക് ഫോർമുല മിൽക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ മറക്കാതെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. വീഡിയോ കുറച്ച് പേർക്കെങ്കിലും യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി.